ഹരി അമ്മണി കൊണ്ട് കെട്ടിയോ കെട്ടി എന്നാ കൊട്ടത്തളത്തിൽ പോയി കഴിയുമെങ്കിലും കഴിയും പാഠം 20 മോചനം. ഫ്രാൻസിലെ ഒരു കർഷകുടുംബത്തിൽ ജിൻ വാൽജിൻ എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ദരിദ്രമായ ആ കുടുംബത്തിൽ മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു. സഹോദരിയുമായിരുന്നു. അവൾ തന്റെ ബാല്യകാലത്ത് തന്നെ വീട്ടുജോലികൾ ചെയ്യുന്നതിൽ അമ്മയെ സഹായിച്ചു വന്നു. നീ ചോദിച്ച പുസ്തകമില്ലേ, അച്ഛനെ ശുശ്രൂഷിക്കാനും സഹോദരങ്ങളെ താലോലിക്കാനും അവൾ എല്ലായ്പ്പോഴും സന്നദ്ധയായിരുന്നു. അവന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ജ്യേഷ്ഠത്തിയുടെ രക്ഷയിലാണ് അവൻ പിന്നീട് വളർന്നത്. അവരുടെ ഭർത്താവ് അകാലേറെ മടങ്ങിയപ്പോൾ തുടങ്ങി പാരസ്യാരുടെ ഒരു മൈക്ക്. ഹരി അത് ശ്രദ്ധിക്കണ്ട, പഠിക്കാനുള്ള എന്താ വെച്ചാ പഠിച്ചോളൂ. വന്നില്ലേ? അച്ഛൻ വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ചുക്കുവെള്ളം എടുക്കും. കേശവനാരുടെ അടുത്ത് പോയിരുന്നു, അതാ വൈകിയ. ആ പല്ലശനക്കാരെന്തെങ്കിലും പറഞ്ഞയച്ചോ? അവർക്ക് ആഭരണങ്ങൾ മാത്രം പോരാത്രേ. എത്ര അവർ ചോദിക്കണത്? 10.
പത്തുമുപ്പത് കൊല്ലമായി അമ്പലത്തിൽ ശാന്തി തുടങ്ങിയിട്ട് കുട്ടി ഒരു വഴിക്കാക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ മേക്കഴി ഒന്ന് ഊണ് വെച്ചോളൂ. ഒന്നും മിണ്ടാതിരുന്നൂടെ അമ്മയ്ക്ക്. പല പതിവുകളും തെറ്റിക്കൊണ്ടിരിക്കല്ലേ നന്ദിനി. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. സുമംഗലയുടെ കാര്യം എന്തായി? അച്ഛൻ നമ്പൂർ ഇന്നലെ അമ്പലത്തിൽ നിന്ന് കേശവൻ നായരെ കാണാൻ പോയിരുന്നു. അത് ശരിയാവും തോന്നുന്നില്ല. അവർക്ക് ധാരാളം പൊന്നും പണവും വേണത്രേ. കാലം മാറി വരല്ലേ. അതെ, മാറാത്തത് നമ്മൾ ചിലർ മാത്രമേ ഉള്ളൂ. നമ്മളും മാറേണ്ടിയിരിക്കുന്നു. നന്ദിനിക്കറിയാലോ എന്റെ ഇല്ലത്തിനിന്ന് പഴയ പേര് മാത്രമേ ബാക്കിയുള്ളൂ. എന്തിനാ ഹരി എല്ലാ പേരും വിളിക്കണേ? എല്ലാ പേരും എല്ലാരും അയാൾ അങ്ങനെയാണല്ലോ വിളിക്കണത്. എന്ന് വെച്ച് ഹരി വിളിക്കണോ? ഹരിയേക്കാൾ എത്ര മൂത്തതാ അയാള്. എന്തിനാ മോനെ അമ്മ ഇപ്പഴേ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടാവും. നന്നായോ നന്ദിനി? സുമംഗലയ്ക്ക് വരായിരുന്നില്ലേ? ഹരി നന്ദിനെ ഇച്ചി കഷ്ടപ്പെടുത്തിട്ടുണ്ടാവും അല്ലേ? കുട്ടികളല്ലേ. നമ്മുടെ കുട്ടിക്കാലം എത്ര രസമായിരുന്നു അല്ലേ. എന്തൊക്കെ ഉണ്ടായിരുന്നു ഹരി വേലയില്? വെലൂൺ വെലൂൺ കൺവെൻഷൻ പി പി ഉള്ള ശാന്ത്. അതൊക്കെ എല്ലായിടത്തും എല്ലാ കല്ലും ഉണ്ടായിരുന്നതല്ലേ. എന്തോ കുതിരച്ചക്ക്. പിന്നെ പിന്നെ
ഏറ്റവും നല്ലത് മറന്നു എന്താ അത് മരണക്കിണറേ മരണക്കിണറോ അതെന്നേ മരണക്കിണറിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കൽ അയ്യോ ഇപ്പളെ ഒരല്പം തെറ്റിയാ മതി പണി കഴിഞ്ഞു തന്നെ കരിങ്കാളി വരണത് കണ്ടില്ലേ അപ്പോഴേക്കും പോന്നു നന്ദിനി എന്തൊക്കെ വാങ്ങി ഒന്നും വാങ്ങില്ല പാപം ഞാൻ പിടിച്ചു വലിക്കുന്നിടത്തൊക്കെ ഒക്കെ നടക്കന്നെ उत्सव कहिंजे उत्सव कहिंजे इन्ले वरन अल्पम वैकी वाला कच्चोलतिंदे एर्पाडाळल्ले मेले पोया मदि मेले कावलेकी नाळे गंभीर वेलया तोट्टडुत्ता 10 मैलिगा यांग कूडारनो चेक्कन्टे कळि कंडिल्ले देवदासिन्റെ വീടാ ഏ ദേവദാസ് സി കെ ദേവദാസ് ഇവിടെ അങ്ങനെ ഒരു ആളില്ലല്ലോ ഇവിടെ ആകെ ഉള്ളത് ദാസ് നായരാ ചെറുകണ്ണാടിയിൽ ആ അത് തന്നെ എങ്കിൽ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് അല്ല വലത്തോട്ട് തിരിഞ്ഞ് ആദ്യത്തെ വീടാ ശരി അതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഉത്സവങ്ങളും ഉണ്ടാകും വളരെ അധികം പ്രത്യേകതയുള്ള ഒരു ഉത്സവമാണ് ഇതെന്ന് ദാസേട്ടൻ എഴുതിയിരുന്നല്ലോ അതിനെന്താ അതേ ഉത്സവം അടുത്തോല്ലോ ഉണ്ടാവുമല്ലോ ഒരു ദിവസം മുൻപ് വരാനിരുന്നതാണ് എത്തിയതോ ഒരു ദിവസം കഴിഞ്ഞു മേലേക്കാവിൽ ഉത്സവം നാളെയാണ് അതിനു പോവാം ഇപ്പോ ഉത്സവങ്ങളുടെ സീസൺ അല്ലേ നിന്റെ പഠനത്തിന് ആവശ്യമായ പലതും ഈ ഗ്രാമത്തിലുണ്ട് ശരി ഇതൊക്കെ എടുത്ത് അകത്ത് വെക്ക് പിന്നെ നീ ഭക്ഷണങ്ങൾ വല്ലതും കഴിക്കുന്ന പതിവുണ്ടോ അല്ല നാടൻ പാട്ടും കലകളും മാത്രമാണോ നിന്റെ ഭക്ഷണം എന്ന് അറിയാൻ ചോദിച്ചതാ അങ്ങനെയൊന്നുമില്ല കട്ടിയുള്ള ഭക്ഷണവും ഞാൻ കഴിക്കാറുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യേ ഷട്ടർ അടിച്ചു വെച്ച് അടുക്കളയിൽ കേറിക്കോ വേലക്കാരൻ രണ്ടു ദിവസം അവധിയില്ല ഈ പാട്ട് കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് ടേപ്പ് ചെയ്തത് ഇതേ ആശയമുള്ള ഒരു പാട്ട് നിലമ്പൂർ വെച്ചും കേൾക്കുകയുണ്ടായി ഇത്തരം പാട്ടുകൾ യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളുടെ ആത്മാവുകളാണ് ആ താൻ എത്തിയോ വരൂ വരൂ ഇത് വിനയൻ നാടൻ കലകളെ പറ്റിയുള്ള പഠനത്തിലാണ് ഇവന്റെ ഭ്രമം പുരുഷോത്തമൻ നമ്പൂതിരി എന്ന വാല് കൂടിയുണ്ട് സ്കൂൾ വാദ്യാരാണ് ഹലോ ഹലോ ദാസേട്ടന് കുരങ്ങും തത്തയും പൂച്ചയും മാത്രമേ കൂട്ടുകാരായിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഒരു ചിമ്പാൻസി കൂടെ ഉള്ള വിവരം ഇപ്പോഴാണ് അറിഞ്ഞത് ഏട്ടന്റെ കൂട്ടുകാരനാ വന്നേ നോവലും കവിതയൊക്കെ വായിക്കുന്നതിലാണ് താല്പര്യം ഒരു പാട്ട് ഉണ്ടായിരിക്കും കുട്ടി എന്താ പറയുന്നത് അവൻ ഒരു പാട്ട് കേൾക്കണത്രേ
അതിനാണ് വിഷമം. ഇതിൽ എത്ര വേണ്ടിലും ഉണ്ടല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ദാസേട്ടനെല്ലാം വളരെ ലാഘവത്തോടുകൂടി കാണാൻ കഴിയും. നിങ്ങളുടെ വിവാഹത്തെക്കാൾ എത്രയോ വലിയ ദുരന്തങ്ങൾ മനുഷ്യന് സംഭവിക്കാറുണ്ട്. എന്താ ദാസേട്ട, വിവാഹം അത്ര മോശമായ ഏർപ്പാടല്ലെന്ന് പുരുഷോത്തമനോട് പറയുകയായിരുന്നു. അപ്പോ സ്വന്തം കാര്യത്തിൽ ദാസേട്ടനുള്ള ന്യായീകരണം എന്താ? എന്റെ കാര്യം നോക്കണ്ട, ജീവിതത്തിൽ പലരിൽ നിന്നും എക്സംഷൻ വാങ്ങിയിട്ടുള്ളവനാ ഞാൻ. ഇപ്പോ വിവാഹത്തെ പറ്റി സംസാരം വരാൻ? അതറിഞ്ഞില്ലേ, പെണ്ണ് കാണാൻ പോയിട്ട് വന്നിരിക്കുക പുരുഷോത്തമൻ. അതെയോ, ഞാൻ അറിഞ്ഞില്ല. അതിരിക്കട്ടെ, തനിക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ആ, പെണ്ണിനെ കണ്ടു. എന്നിട്ട് അടുത്ത ആഴ്ച അവരിങ്ങോട്ട് വരും. അപ്പോ ഒന്ന് രണ്ട് മാസത്തിനകം സംഭവിക്കും അല്ലേ? തോറ്റമ്പാട്ട് തുടങ്ങുമ്പോ എത്ര മണിയാവും? സമയം വൈകില്ലേ? അഞ്ചു മിനിറ്റ് ഇപ്പൊ പോരാ. സുമംഗലെ, ഞാൻ തടത്തി തറവാട്ട് വരെ ഇന്ന് പോവാണ്. അവിടെ ഇന്നാണല്ലോ തോറ്റമ്പാട്ട്. ഇനിയും ഇതൊക്കെ ഇന്ന് കണ്ട് മനസ്സിലാക്കണത്രേ. ഒപ്പളെ, ഞാനും പോട്ടെ. വേണ്ട, ഏട്ടൻ വഴക്ക് പറയാം. നമുക്കൊരുമിച്ച് പോവാ. എന്താവാൻ പറയണേ? ഇവനും കൂടി പോരണത്രേ. ഇവനും കൂടെ പോരണ്ട, ഇനിയും കൂടുതൽ ശല്യാവണ്ട. എന്താ ഹരിയും പോരുന്നോ? വേണ്ട വിനയൻ, തനിക്ക് വലിയ വിഷമാവും. മഹാവികൃതിയാണ്. ആ സുമംഗലെ, ഞങ്ങൾ ഇറങ്ങാണ്. നീ പോരുന്നുണ്ടെങ്കിൽ അവനെ കൂട്ടി വന്നോളൂ. സാറേ, ഇന്നലെ മേലേക്കാവി പോയിരുന്നോ? പോയിരുന്നു. കേമായിരുന്നോ? ഉത്സവം അല്ല, കച്ചവടം. കച്ചവടോ? ആ, വളക്കച്ചവടം കേമായിരുന്നോ? ആ, വലിയ ലാഭം കിട്ടിക്കാണ്. ചീതി കത്താ അറിയാം. ഇതാണ് തോറ്റമ്പാട്ടിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആള്. പേര് രാമു. ഞാൻ പറഞ്ഞില്ലേ വിനയൻ ഇതിലൊക്കെ വലിയ പ്രമാണെന്ന്? അപ്പൊ എന്താ വേണ്ടാഴ്ച ചെയ്തു കൊടുക്ക. എനിക്ക് അത്യാവശ്യമായിട്ട് വായനശാല വരെ ഒന്ന് പോകണം. ശരി, വൈകിട്ട് ഇനി വരാം. എന്താ? എന്നാൽ പുരുഷോത്തമൻ പൊയ്ക്കോളൂ, എന്റെ ജോലി ധാ തുടങ്ങുന്നു.
ഒന്ന് പോയിടടാ പിള്ളേരെ ഒരു വിവരവും ഇല്ല പിന്നെ പോവും പോവും സ്വന്തമല്ലേ ഇത് പാട്ട് തീരുമ്പോ നേരം കൊറേ ആവോ നേരം വിളിക്കും നമുക്ക് അതിനു മുമ്പ് പോരാ അച്ഛൻ മാത്രല്ലേ ഇല്ലത്തുള്ളൂ ോ ഹരി തനിച്ചാണോ അല്ല ദാ ഓപ്പോളും വന്നിട്ടുണ്ട് മാലവ പാൻ വന്നിഹയന്തേ മാരഴകര ഭർത്താവേ എന്തെല്ലാം മാലായോഗങ്ങൾ കൊണ്ടു വന്നടോ മാലവ പാൻ വന്നിഹയന്തേ മാരഴകര ഭർത്താവേ എന്തെല്ലാം മാലായോഗങ്ങൾ കൊണ്ടു വന്നടോ കഞ്ഞി പെണ്ണെ നിന്നെ ഞാനേ മാല വെക്കാൻ പോരുമ്പോൾ 7 2 14 മാല ഞാൻ കൊടുത്തിട്ടുണ്ട് കഞ്ഞി പെണ്ണെ നിന്നെ ഞാനേ മാല വെക്കാൻ പോരുമ്പോൾ 7 2 14 മാല ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന മാലകൾ 14 എടുക്കണം എന്റെ ഭർത്താവേ തരിട്ടകിന്റെ തന്നിൽ നെറ്റിൽ മൂക്കി നനകഴിച്ചാലും നിങ്ങൾ കൊണ്ടുവന്ന മാലകൾ 14 എടുക്കണം എന്റെ ഭർത്താവേ തരിട്ടകിന്റെ തന്നിൽ മൂക്കി നനകഴിച്ചാലും ചെന്താമരവാൽ കടൽ മുങ്ങി കുളി കഴിഞ്ഞു പൊന്മാല കല്യാണ പന്തൽ നോക്കി പറന്നു വന്നു ചെന്താമരപാൽ കടൽ മുങ്ങി കുളി കഴിഞ്ഞു പൊന്മാല കല്യാണ പന്തൽ നോക്കി പറന്നു വന്നു ഏകമാല ദേവിയുടെ കഴുത്തിൽ വീഴുമ്പോൾ യോഗമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു ഏകമാല ദേവിയുടെ വളർകഴുത്തിൽ വീഴുമ്പോൾ യോഗമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു ജത്തിമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ തൃത്തവുമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു ജത്തിമാല ദേവിയുടെ കഴുത്തിൽ വീഴുമ്പോൾ തൃത്തവുമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു അഞ്ജനമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ ചന്ദനമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു അഞ്ജനമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ ചന്ദനമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു മാലയം പൂണ്ട് മനം തെളിഞ്ഞു ദേവി ഭർത്താവ് കല്യാണ നിറപ്പന്തലിൽ നില പാർക്കുന്നു മാലയും പൂണ്ടു മനം തെളിഞ്ഞു ദേവി ഭർത്താവ് കല്യാണ നിറപ്പന്തലിൽ നില പാർക്കുന്നു ഏകമാല ദേവിയുടെ വളകഴുത്തിൽ വീഴുമ്പോൾ യോഗമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു ചെത്തിമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ തൃതവുമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു അഞ്ജനമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ ചന്ദനമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു മലയും കൊണ്ട് മനം തെളിഞ്ഞു ദേവി ഭർത്താവ് കല്യാണ നിറപ്പന്തലിൽ നില പാർക്കുന്നു
തിരുമേനിക്കുട്ടി തിരുമേനിക്കുട്ടി അങ്ങോട്ട് എണീറ്റേ എന്നാ ഇല്ലത്ത് കിടന്ന് ഉറങ്ങിയാ പോരായിരുന്നു. ആ അങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. ആ നടക്ക് വാ, അങ്ങോട്ട് നടക്ക്. അച്ഛൻ നമ്പൂതിരി. അച്ഛൻ നല്ല സുഖമില്ല, വാദത്തിന്റെ അസുഖം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വയസ്സായി വരുമല്ലേ. പക്ഷേ മനസ്സിനാണ് ഏറെ അസുഖം. സുമംഗലയെ ഒരു വഴിക്കാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രേമഗീതങ്ങളാ? അതേലോ, ആരാ അത്? നെടുമുടിയ ഇഷ്ടന്റെ ഒരു ഗെയിം കണ്ടില്ലേ? ആ എന്താ അപ്പോളെ ഈ നോട്ടീസ് ഇങ്ങനെ? എങ്ങനെ ഇങ്ങനെ? ഹരി, നോട്ടീസ് ഇങ്ങിതാ. തരില്ല, നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം. എന്ത് വികൃതി? ഹരി പറയണ, ഞാൻ ഒന്നില്ല. പറഞ്ഞോളൂ, ഞാൻ പോട്ടെ. നിൽക്കൂ, വരമ്പ് വീതി കുറഞ്ഞതാണ്, വീഴും, സൂക്ഷിക്കണം. വഴിയിൽ മാത്രല്ല അമ്പലത്തിന് ഇതന്നെ സ്ഥിതി. കണ്ടില്ലേ അമ്മേ രാജരാജ തൊഴിയും കുട്ടികളെ. നന്ദിനിക്കറിയാലോ, സുമംഗലയെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് തയ്യാറാകേണ്ടി വരും. സ്ത്രീധനം തരാൻ കഴിവുള്ളൊരു പെണ്ണിനെ അല്ലേ? ഞാൻ നിസ്സഹായനാണ് നന്ദിനി. ഞാനൊന്നും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് ശ്രീകോവിലിന്റെ ചുമരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൺചരാതാണ് ഞാനെന്ന്. കരിപുരണ്ട മുഖവുമായി എന്നെന്നും കൈകൂപ്പി നിൽക്ക, അത്ര തന്നെ. നന്ദിനി, എനിക്ക് ദുഃഖമില്ലെന്നാണോ നിന്റെ വിചാരം? നന്ദിനി നടന്നോളൂ. എന്റെ വീട് ഇവിടെയാ. സാർ എവിടേക്കാ? വളക്കച്ചവടത്തിന് ഇറങ്ങിയതാ. എന്തിനാ സാറേ നമ്മളോട്? വെറുതെ നടക്കാൻ ഇറങ്ങിയതാ, വരുന്നോ? എനിക്കിവിടെ വേറെന്താ പണി? ഇവിടെ നാടൻപാട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നാടൻപാട്ടോ? എന്താ സാറേ ഈ നാടൻപാട്ട്? നാടൻപാട്ട് എന്താണെന്ന് അറിയില്ലേ? അങ്ങനൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അത് പിന്നെ. അപ്പൊ സാറിന് അറിയില്ല അത് എന്താണെന്നല്ലേ? അറിയഞ്ഞിട്ടില്ല, പക്ഷെ അതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരിക? നാടൻ പാട്ടെന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സിലായി, പുള്ളോൻ പാട്ടല്ലേ. ആ അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആ ഒരാളുണ്ട്, എന്റെ കൂടെ വാ. എത്ര നേരമായിടോ തന്നെയും കാത്തിരിക്കുന്നു. ദാ ഈ സാറിനെ കണ്ടോ, തന്റെ പാട്ട് കേൾക്കാൻ വന്നതാണ്. എന്റെ പാട്ട് കേൾക്കാൻ വന്നതാണെന്നോ? അതെ, പാട്ട് കേൾക്കാൻ ഇവിടെ വരെ വന്നു. എന്താ
ഞാൻ പാട്ട് നിർത്തി സാറേ രണ്ട് മൂന്ന് കൊല്ലായി എന്താ കാരണം ഉള്ളം പാട്ട് ആർക്കും വേണ്ടതായി ഇപ്പോ കൂലിപ്പണിക്ക് പോവാ എന്തായാലും ഒന്ന് പാട് സാർ ഇതിനെ തന്നെ ആയിട്ട് വന്നതല്ലേ ഇവറ്റയുടെ സ്വരന്നപ്പോ ശരിയാവില്ലേ ഇങ്ങോട്ട് വരാൻ ഇതുപോലെ ഞാനൊരിക്കലും പാടിയിട്ടില്ല എനിക്ക് ആനന്ദം മാത്രം മതി വാങ്ങിച്ചോളൂ എന്റെ സന്തോഷത്തിനെ തരുന്നത് വേണ്ട സർ പാവം വേണ്ടാഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇറങ്ങട്ടെ എനിക്ക് സാറേ പാട്ട് എങ്ങനെ ടേപ്പ് റെക്കോർഡർ കൊണ്ടുവരാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയി തൻ്റെ വീടെത്തിയല്ലോ
അത് വേണ്ട ഞാൻ സാറിന്റെ കൂടെ വന്നിട്ട് സാറിനെ വിട്ടിട്ട് വന്നോ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം എന്നെ പേടിയാണോ? എനിക്ക് ഈ ഗ്രാമം വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഗ്രാമത്തിലുള്ളവരെയും. എവിടെയും ദുഃഖത്തിന്റെ ദൃശ്യങ്ങൾ. ഇവിടെ സുമയുടെ കണ്ണുകളിലും ദുഃഖം. എനിക്കോ? ഹേ, എനിക്ക് ദുഃഖമില്ല. പിന്നെ ഈ കാണുന്നതോ? പിന്നെ ഇതിലൊന്നും പകർന്നതായിരിക്കും. വിനയൻ എന്തിനാ തനിച്ചു വിടാൻ വന്നിരിക്കുന്നത്? ദൈവങ്ങൾ പോലും സ്ഥലം വിട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ മറ്റൊന്നും പേടിക്കാനില്ലല്ലോ. പണ്ട് ഇല്ലമ്മകയായിരുന്നു ഈ ക്ഷേത്രം. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവിയായിരുന്നു പ്രതിഷ്ഠ. ഇല്ലം ക്ഷയിച്ചപ്പോ അമ്പലവും ക്ഷയിച്ചു, അന്യാധീനപ്പെട്ടു. ഒരു ദിവസം രാവിലെ ശ്രീകോവിലിന്റെ വാതിൽ പൊളിഞ്ഞു കിടന്നു. വിഗ്രഹം ആരോ മോഷ്ടിച്ചുകൊണ്ടു പോയത്രേ. പക്ഷേ ദേവി മാത്രം സ്ഥലം വിട്ടില്ല അല്ലേ? ദേവി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. തിരുമേൻകുട്ടി എങ്ങോട്ടാ? ആർക്കാ? അഞ്ചിനേച്ചിക്ക്. അമ്പലത്തിൽ കൊണ്ടുവന്നേ മാല കെട്ടാൻ. അപ്പൊ കൊടാനിയും വന്നാലോ? എന്നാ നന്നായി, മാനത്തിന്ന് ചെമ്പരത്തി പൂ പറിക്കാലോ. നിങ്ങൾ എന്താ എല്ലാരും കൊടാനിയർ കൊടാനിയർ എന്ന് വിളിക്കണേ? അമ്മിട്ട പേരാ? നാട്ടുകാരിട്ട പേരാ. അമ്മിട്ട പേര് ഞാൻ തന്നെ മറന്നു. എന്താ കൊടാണി എന്ന് വെച്ചാ? കൊടാണിയ കീലിക്കണ മണിയില്ലേ, അത് തന്നെ കൊടമണി. കുട്ടിയെ തിരുമേനി കുട്ടിയെ വേം പൂ പൊട്ടിച്ചോ. ഇവിടെ അപ്പിടി പെശക നിറച്ചു ഉറുമ്പ. എന്താ മൂന്നാല് ആറ് പോണ കണ്ടിനി? ഇല്ലത്തേക്കാ തന്നെ. ആരാ അടിയന്മാര്? നമ്പൂരിശന്മാര്, വിരുന്നുകാരി, ചോറുണ്ണാനായിരിക്കും. ആ ദാസന്മാരുടെ പറമ്പിൽ കൂടി ചാടിക്കോ, അവരുടെ മുമ്പത്താടാനിയരെ. നിങ്ങൾക്ക് വേറെ പണിയില്ലാച്ചാല് ഇനി ഒന്ന് ഉന്തി തന്നാടാ. എന്താ മേലേടം? നിങ്ങളൊക്കെ കൂടി അങ്ങോട്ട് തീരുമാനിക്ക. നമുക്കിതങ്ങോട് ഉറപ്പിക്ക. എന്താ കേടം? സംശയമില്ല ഇത് ധനു. അടുത്ത മാസത്തിലായാലോ കുറച്ചിട വേണ്ടി വരും. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവണല്ലോ. വേണല്ലോ.
ആ മകരം അവസാനം അങ്ങട് ആയിക്കോട്ടെ ശുഭസ്യ ദീർഘം നല്ലേ പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം നമ്മുടെ മഹൾക്ക് അതിഥാരലായിട്ട് അങ്ങോട്ട് കൊടുക്കാന തീരുമാനം സ്വത്തല്ലല്ലോ ചേർച്ചയല്ലേ കാര്യം എന്നാ അണ്ണിക്ക കാപ്പി കഴിച്ചിട്ടാവാൻ വർത്താനം എന്താ മുഷിയില്ല ഈ കുട്ടി പുരുഷോത്തമന്റെ ഓടപ്പറന്നോളാ ഇവിടത്തെ താഴെയുള്ള ഉണ്ണി കൂടുതൽ കാര്യങ്ങൾ ഇല്ലത്തി എന്നിട്ട് സംസാരിക്കാം പിന്നെന്താ നാ നിങ്ങൾ പൂമുഖത്ത് പോയിരുന്നോളൂ ശരി താനാ കുട്ടിയെ ശ്രദ്ധിക്കണ്ടായോ ആ ചെക്കനല്ലേ ബഹുവികൃതി മോഷണൻ അതല്ലടോ മാഷിനോടൊപ്പം എങ്ങനെയുണ്ട് ഐ മേഘ സന്ദേശത്തിൽ ഒരു ശ്ലോകമുണ്ടല്ലോ അത് തന്നെ ഏതാ ശ്ലോകം ഐ ശ്ലോകം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയുണ്ട് അത് പങ്കിട്ട് തോന്നണില്ല ശരി തന്റെ ആ തോന്നണില്ലാത്ത ശ്ലോകത്തിനെ നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ എന്താ വേളി അടിക്കാനോ അങ്ങോട്ടോ ഇപ്പൻ വാസിയവിന് ഒരു വേളിയൊക്കെ വേണ്ടേ അപ്പൊ ഒരു മാറ്റാവാണ് അർത്ഥം അവരൊക്കെ വന്നിരിക്കണം പോകാതിരിക്കാം അയാളുടെ ഒരു തീറ്റാണ്ടില്ലേ ആനായറൻ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഹരി പിന്നെ എങ്ങനെയാ പറയാ മറ്റേ കുട്ടി മാഷിന്റെ ഉടപ്പറന്നോളാന്നല്ലേ പറഞ്ഞത് ആ കുട്ടിക്ക് വയസ്സ് എത്രയേ 19 ഓഹോ ആ ചെല്ലം ഒന്നും ഇങ്ങോട്ട് നിൽക്കൂ അല്ല ഞാൻ ഇരിക്ക ഒരു മാറ്റായിട്ട് ഇവരുടെ കാര്യം അങ്ങോട്ട് ആലോചിച്ചാൽ എന്താ അതായത് ഇവിടത്തെ കുട്ടി അങ്ങോട്ടും ആയാലോന്ന് ഇദ്ദേഹത്തിന്റെ മകന് വാസുദേവന് ബഹു യോജിപ്പാവും കുട്ടിയോടും കൂടി ഒന്ന് ആലോചിക്കണ്ടേ ശിവ ശിവ വേളി പെങ്കുട ഇവ കാര്യങ്ങളുടെ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കേ അടുത്ത വീട്ടിലെ വാരസ്യാരാ പാവാ പുരുഷോത്തമനൊന്നും പറഞ്ഞില്ല പലതും ആലോചിക്കാനുണ്ടല്ലോ ഇതിനെന്താ ഇത്രയ്ക്ക് അങ്ങോട്ട് ആലോചിക്കാനുള്ളത് ഇവിടുത്തെ കുട്ടിക്കാണെങ്കിൽ സ്ത്രീധനോട്ട് ചോദിക്കണില്ലേനും അതിന് ഭ്രാന്ത ഉണ്ണി മേലേടാം ഇളയൂരിന് ഇപ്പൊ അതങ്ങോട്ട് തോന്നിയത് നിങ്ങളുടെയും കുട്ടിയുടെയും ഭാഗ്യം വെച്ചോളൂ ഒരു 116,334 എടി നന്ദിനി നാരായണ 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 അമ്മയുടെ ശബ്ദം ഉപദ്രവായില്ലേ
നന്ദിനി വിശന്ന അമ്മ അങ്ങനെയാ കേട്ടില്ലേ സുഖമില്ലെങ്കിലും അമ്മയ്ക്ക് എണ്ണം പഴക്കണില്ല അമ്മിണി വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണം അല്ലേ ഹരി ക്ഷീണിക്കേ എവിടെയാ ഒപ്പളുടെ കണ്ണ് ഒപ്പോള് പോയ ആരാ അമ്മിണി നോക്ക ഞാൻ ഇവിടേക്കാ പോണേ വേളി കഴിഞ്ഞ ക്ലിയർക്ക് പോയില്ലേ വേളി ഇളയൂര് പിന്നെ ഹരി വിനീനെ കാണുന്നുണ്ടായോ ഇല്ല അട്ടപ്പാടിക്ക് പോയിക്കാന്നല്ലേ കേട്ട എന്തിനാ ഒന്നുമില്ല ഹരി ഒന്ന് വേഗമായി എന്റെ ഹരി നോക്കൂ അപ്പോളെ ഈ തുമ്പി കല്ലെടുക്കുന്നില്ല പാവം ഇത്ര വലിയ കല്ല് കൊടുത്താ എങ്ങനെയാ അത് എടുക്കുക എവിടെ കയറേണ്ടി വരും അട്ടപ്പാടിയിൽ ഒരാട് അട്ടേണ്ട എന്നാന്നത് ഓപ്പോൾ ഇന്നലെയും കൂടി ചോദിച്ചായിരുന്നു ഇന്ന് അമ്പലത്തിൽ എന്താ വിശേഷം ഇനിയിപ്പോ ഓപ്പോൾക്ക് എന്നും അമ്പലത്തിൽ പോകാൻ കൂടില്ലല്ലോ ഓപ്പോളുടെ വേളി ചേച്ചിരിക്ക അടുത്ത മാസം 23-ാം തീയതി അയ്യോ എന്റെ തുമ്പി നീ എന്താ കൊച്ചുകുട്ടിയാ തല്ല് വാങ്ങിച്ചിട്ടേ നീ ഉറങ്ങും ഹരി നീ എന്താ എന്നോട് പിണക്കാണോ ഓപ്പോൾ വെറുതെ പറഞ്ഞതല്ലേ മോനെ
നാളെ പോവാണ് സുമേ. എന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയില്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ മോഹങ്ങളും സ്വയം അടക്കാൻ മാത്രമേ കഴിയൂ. ഇനി എവിടേക്കാ? ഏതെങ്കിലും ഇതുപോലൊരു ഗ്രാമത്തിലേക്ക്. എന്റെ ചിറകുകൾ കൊഴിയുന്നത് വരെ ഞാൻ ഇങ്ങനെ അലയും. അച്ഛനോട് പറഞ്ഞേക്കൂ. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത കൊല്ലം നേരത്തെ പുറപ്പെട്ടോളൂ. അച്ഛന് തീരെ വയ്യാണ്ടായി. എന്നാലും ശാന്തി വേണ്ടാന്ന് വെച്ചാൽ വലിയ പ്രയാസം ഉണ്ടേനു. ആ വളരെ കാലമായിട്ട് ചെയ്തു വന്ന പ്രവൃത്തിയല്ലേ. ഇനിയിപ്പോ ദേവരെ വിട്ടിരുന്ന് പൂജിക്കുക. ചിലർക്ക് അതിനെ യോഗമുണ്ടാവും. പോട്ടെ, പുതിയ ശാന്തിക്കാരൻ എങ്ങനെ താളാൻ നിശ്ചയില്ല. അച്ഛൻ കുളിക്കുന്നില്ലേ? ആ എന്തിനാ ഇനി നേരത്തെ കുളി? എവിടെയും പോവാല്ലോ. അച്ഛൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, വന്ന് കുളിച്ചോളൂ. ഇനിയിപ്പോ കുളിച്ച് കുറിയിട്ടിരിക്കുക. അത്ര തന്നെ. ഗോന്നാരെ കാണുണ്ടായോ? ഓ, അയാളിപ്പോ വലിയ വീട് പണിയില്ല, പണത്തിന് വലിയ ഞെരുക്കാത്ര. അച്ഛന്റെ കാലത്ത് അയാൾ ഈ ഇല്ലത്തെ പാട്ടക്കാരനായിരുന്നു. ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. എന്താ? ഹേയ്, ചോദിച്ചതുള്ളൂ, ഒന്നും ലേശം നേരം വയ്യ. അല്ല, വൈകിയാലും സാരില്ല. അതൊരു ഗമന്യാണല്ലേ. അലവിക്കുട്ടി വന്നെടുക്കണു, അമ്മിണിയെ കൊണ്ടുപോവാൻ. Thank you.
നമ്മളോട് ഒരു സ്നേഹവും ഇല്ല. എന്റെ സ്നേഹം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല തിരുമേനി. എന്നാലും ഞാൻ പാവമാണ്, ആരുമില്ലാത്തോളാണ്. അതിനെന്താ? ചോറ് തരും, ഞാൻ പോട്ടെ. ഇന്നെന്തിനാ ചോറ്? മേലെടുത്ത വേളിയും പെൺകൂടെ ഇന്നല്ലേ, സദ്യ ഉണ്ടാവില്ലേ? ചോറ് തരൂ. തരുന്നില്ലെങ്കിലോ? രണ്ടു വയറു പട്ടിണിയോ? നാരായണ, താൻ ഇപ്പൊ അങ്ങോട്ട് പോയാ എങ്ങനെയാ ശരിയാവുക? അത് കേടം കൊണ്ട കൊടുത്തോളും. സൂക്ഷിച്ചു പിടിച്ചോ, അനങ്ങിയ അതിന്റെ മാൻഡിൽ അപ്പം അങ്ങോട്ട് കൊഴിയും. തിരുമേനിക്ക് നല്ല കലായി എന്നാ തോന്നണേ. കമ്പിരാന്തലിന് വരം ഗ്യാസ് വിളക്കും കൊണ്ടല്ലേ ഇന്നത്തെ പോക്ക്. ചിരിക്കാ ശവം. എന്താ ചിരിച്ചാ? ഇതിന്റെ മാൻഡിൽ കൊഴിയും. ഇന്ന് കുളി ഉണ്ടാവോ? കുളി വേണ്ടേ? അച്ഛൻ കാണുണ്ടായോ? ഇങ്ങോട്ട് വരണത് അച്ഛൻ കാണുണ്ടായോ?
എന്താണ് മിണ്ടാത്തെ? കണ്ടെന്ന് തോന്നണോ? എന്തെങ്കിലും പറയണ്ടായോ? എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? അച്ഛൻ നമ്പൂതിരി കുളിക്കാനിറങ്ങുന്നതിന് മുമ്പ് പോയി കുളിച്ചു വന്നോളൂ. ആരെന്റെ ആരൂതന്റെ ലങ്കര നായാരേ കാട്ടാമ്പാൽ നല്ലമ്മായുടെ ലങ്കര നായാരേ എന്താ സുമംഗലേ, ഏത് സമയത്തും ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? അകത്ത് എത്ര പണികളുണ്ട്. ചെങ്കല്ല് കല്ല് മുറിച്ച് അമ്പല പണി ചെയ്ത് ചിമതേ ആരന്റെ ആരൂതന്റെ ശങ്കര നായാടേ കാട്ടമ്പാൽ നല്ലമ്മായുടെ ശങ്കര നായാടേ തരികട്ട ചിമതേ ആരന്റെ ആരൂതന്റെ ശങ്കര നായാടേ ആരന്റെ ആരൂതന്റെ ശങ്കര നായാടേ. ഊണിന് നായര് മുൻപും പടക്ക് നായര് പിന്തുന്നു അറിഞ്ഞതാ അവന്റെ ഗതി. ആ കുട്ടിയുടെ മുഖം കാണുമ്പോ വല്ലാത്തൊരു വിഷമം. ഞാൻ എന്താ ചെയ്യ? കീഴെടുത്തണെങ്കിലും വാസുദേവന്റെ കാര്യം അവരോട് തുറന്നു പറയായിരുന്നില്ലേ? ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ കണക്കാ എന്റേത്. ഇനിയിപ്പോ ദൈവവിധിയിൽ അങ്ങോട്ട് നിരീക്കുക, അല്ലാതെ എന്താ ചെയ്യ? എന്തിനാ എല്ലാ സമയം ഇങ്ങനെ ചെയ്യണേ?
പുറത്തൊക്കെ ഒന്ന് നടന്നു വന്നൂടെ. അമ്മേ, കുറച്ച് എണ്ണ തരൂ. ഇന്ന് വ്യാഴാഴ്ചയല്ലേ ഉള്ളൂ. എനിക്കല്ല, തലയിലിടാനാ. പതിവായി തേച്ച് വിളിച്ച അല്പം ഭേദമുണ്ടായാലോ? വാ, താക്കോലെടുത്ത അച്ഛൻ ദേഷ്യപ്പെടുവാവോ? നീ കുളിക്കാണ്ടിരിക്കാൻ തന്നെയാ ഭാവം. നാരായണ, നാരായണൻ ഇല്ലേ അവിടെ? അയാൾക്ക് അപ്പുറത്ത് നൂറൂട്ടം ജോലിയുണ്ട്. എന്നാ കീഴടത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. വാസുവും കുളിക്കോ ഇല്ലയോ എന്ന് ഞാനും നോക്കട്ടെ. എന്താ ഇന്നൊരു നല്ല ദിവസമായി, ഇത് വേണോ? അത് ഞാൻ നോക്കിക്കോളാം. മോനെ, എന്തിനാ മോനെ വാശി പിടിക്കുന്നത്? പോയി കുളിച്ചൂടെ. എന്റെ ഉണ്ണി ഇന്ന് നല്ല ദിവസമായിട്ട് കുളിക്കാണ്ടിരിക്കുക. എന്താ അയ്യാ, എന്ത് ചോദ്യാ ചോദിക്കണേ വാസേവ? ഇന്ന് തന്റെ വേളിയല്ലേ? എന്റെയോ? പിന്നെ എന്റെയോ? പായസം ഉണ്ടാവോ? ചോദിക്കാണ്ടോ? അതിനെന്തിനാ കുളിക്കണേ? ഇടിച്ച് എഴുന്നള്ളിക്കാണ്ട് ഇങ്ങോട്ട് നടക്കുക. വരാ അങ്ങോട്ട്, ഇങ്ങോട്ട് വരാ അങ്ങോട്ട്. ഓ ഓ, ഇങ്ങോട്ട് വരാൻ. എനിക്ക് വരാൻ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഈ കയ്യിൽ നിറയെ ഞാൻ വളയിടിക്കട്ടെ? വള വാങ്ങാൻ കാശ് വേണം. അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരട്ടെ? സുമംഗല ഇവിടെ നിൽക്കുക, ഞാൻ കാശെടുത്തിട്ട് വരാം. അതവിടെ വെക്കാനാ പറഞ്ഞത്? ഇവിടെ എനിക്ക് ചില അവകാശമൊക്കെ ഉണ്ട്, ഇത് ഞാൻ എടുക്കും. വാസുദേവ, അതവിടെ വെക്കാൻ നിന്നോട് ഞാനാ പറഞ്ഞത്? ഇല്ല വാസുദേവ, ആ രൂപ ഇങ്ങോട്ട് തരിക നിനക്ക് നല്ലത്. ഇല്ല, തരില്ല.
തല്ലരുത്. തല്ലിയ നീ എന്താ ചെയ്യാ? തല്ലിയ 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 വാതിൽ തുറക്കണ. വാതിൽ തുറക്കാനാ പറഞ്ഞത്. എന്നെ വാതിൽ തുറക്കാൻ. എന്താ ഒരു അലർച്ച? മനുഷ്യരെ കടന്നുറങ്ങാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ മിണ്ടാണ്ട് അവിടെ കിടന്നു, അതാ നിനക്ക് നല്ലത്. എന്താ മോളെ, ഉണ്ണി വല്ല ദുർസ്വപ്നവും കണ്ട് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? മോനെ, മോൻ പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോ. മോളെ വാതിലടിച്ച് കിടന്നു. എന്താ ഇന്ന് എന്നെ മടങ്ങാന്ന് വെച്ചേ? ഒന്നുമില്ല. ഇളയൂർ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല ചാ. സുമംഗലയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ. സുമംഗലയ്ക്ക് അവക്ക് വിശേഷമൊന്നുമില്ല. പിന്നെ അല്ല, വിശേഷമൊന്നും ഇല്ല എന്ന് പറയേ. എന്താ ഈ കാണിക്കണേ? എന്റെ പുസ്തകം എല്ലാം കയറി നശിപ്പിച്ചു. ഞാൻ അമ്മയോട് പറയട്ടെ. ഇളയൂർക്ക് ഇപ്പൊ പോകണ്ട, അത് നീ അങ്ങനെ നിശ്ചയിക്കുക. രാവിലെ തന്നെ എന്തു പറയാനാ കുട്ടി, ഇളയൂർ വരെ ഒന്ന് പോണം. സുമംഗലയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. അതറിയാനാ ഞാൻ പോണേ. അച്ഛൻ ഇല്ലത്തേക്കാ പോയേക്കണേ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ആവോ?
വാസുദേവന്റെ ജോലി അസലായിട്ടുണ്ട്. എന്താ ഭാവം? അതറിയാൻ തന്നെയാ വന്നത്. ഇപ്പൊ എന്ത് പറ്റിയെന്നായി പറയണേ? പറ്റി, ഇത് എന്റെ കുട്ടിക്കല്ലേ. ഈ ഇല്ലത്തേക്ക് കേറി വരാൻ കഴിഞ്ഞല്ലോ തന്റെ മകൾക്ക്. ആർക്ക് വേണമേ തന്റെ ഇല്ലവും സ്വത്തൊക്കെ? ദുഷ്ടൻ, സൂക്ഷിച്ച് സംസാരിച്ചോളൂ. കണ്ടില്ലേ ഭ്രാന്തൻ? എന്റെ കുട്ടിക്ക് ശവം. എനിക്ക് പോടാകത്തെ മാനം കെടുത്താനുണ്ടായ സന്തതി നേരം വിളിക്കുമ്പോഴേക്കും വന്ന് ഇരുന്നോട് ഓരോരുത്തരെ കണി കാണിക്കാൻ. വരുവാ സാർ. സാറല്ലാട്ടു നമുക്ക് പോവാം കുട്ടി, ഇല്ലത്തേക്ക് പോവാം. ഞാനിനി പോന്നിട്ട് എന്തിനാ അച്ഛ? സ്വത്തില്ലെങ്കിലും നമ്മുടെ ഇല്ലത്ത് സമാധാനം ഉണ്ടാവുമല്ലോ. സമാധാനം? ആ ദുഷ്ടൻ എന്റെ കുട്ടിയെ നശിപ്പിച്ചു. സാരില്ല അച്ഛ, സാരില്ല അത്രേ. അയാളുടെ കുട്ടിക്കാണെങ്കിലോ? പുറപ്പെടു, പുറപ്പെട്ടോളൂ. വേണ്ട അച്ഛ, അച്ഛൻ പൊയ്ക്കോളൂ. എന്റെ വിധി ഇതായിരിക്കും. സ്വപ്നം കൊണ്ട് തുലാഹാരമേ
പുസ്തകത്തിലേ എന്താ ഹരി എന്തിനാ കരയണത് ഇല്ലത്ത് ആരും ആരോടും മിണ്ടണില്ല സാരില്ല കരയാതിരിക്കൂ വരൂ അകത്തേക്ക് പോ ഇന്ന് എവിടേക്കാ യാത്ര മൈലാടിപ്പാറയിൽ കുറെ ആദിവാസി കുടുംബങ്ങളുണ്ട് അവര് ഇന്ന് വരുമോ വിനയന്റെ ഈ അഭ്യാസത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടി ഒരുവിധം സമ്മതിപ്പിച്ചിട്ടുണ്ട് പതിവ് പോലെ പുലരാങ്കാലാവും തിരിച്ചെത്തുമ്പോ അല്ലേ വിഷ്ണു എവിടെ അവിടെ രോഗികളെ നോക്കണ്ടാവും ശരി വരട്ടെ ഇവിടുത്തെ ചെറിയ ഡോക്ടർ എന്റെ ക്ലാസ്മേറ്റ് സമാധാനായി പരിചയക്കാരുണ്ടല്ലോ വിഷ്ണു യാത്ര വേണ്ടെന്ന് വെച്ചോ ആ യാത്ര മുടങ്ങി പേടിക്കണ്ട ഒന്നുള്ളൂ ഏയ് വാ 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 ഞാൻ കാണുന്നു വിചാരിക്കായിരുന്നു ഇപ്പൊ കണ്ടാ നന്നായി റേഡിയോ എത്തി പോയിട്ടുണ്ടോ ഏ എങ്ങനെയുണ്ട് എന്റെ പാട്ട് ഞാൻ യേശുദാസനെ പോലെ പാടും പാടട്ടെ വരൂ വരൂ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പറഞ്ഞത് കേട്ടിട്ട് അസുഖം വാസുദേവന്റെ അച്ഛനാണെന്ന് തോന്നുന്നു അച്ഛന്റെ പെരുമാറ്റത്തിന്റെ അർത്ഥം ആർക്കും പിടികിട്ടണില്ല വാസുദേവൻ ഇപ്പോഴെങ്ങനെയുണ്ട് രണ്ടു ദിവസമായി നല്ല ഉറക്കം കിട്ടുന്നു ഇനി എളുപ്പത്തിൽ മാറുമെന്ന് തോന്നണം സുമിക്ക് ഭയം തോന്നില്ലേ ഇവിടെ താമസിക്കാൻ എന്തിന് സ്ഥിരബുദ്ധി ഉണ്ടെന്ന് ഭാവിക്കുന്നവരെയാണ് സത്യത്തിൽ എനിക്ക് ഭയം സുമയെ കണ്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു ഏതോ വിദൂരമായ ഈ ഗ്രാമത്തിൽ ഏട്ടൻ കർമ്മബന്ധങ്ങളെ കുറിച്ച് ഇടയ്ക്ക് പറയാറുണ്ട് ഇതും അക്കൂട്ടത്തിലൊന്നായിരിക്കാം
രാഗെങ്ങനുണ്ട്? ഇടയ്ക്ക് ഇതൊരു ആശ്വാസമാണ്. മ്യൂസിക് അക്കാഡമിയിൽ സ്റ്റുഡന്റ് ഇപ്പോൾ കുറവുണ്ട്. റൗണ്ട്സ് കഴിഞ്ഞു. ഈ ആശുപത്രി സംബന്ധിച്ച് റൗണ്ട്സ് കഴിയില്ല. എക്സെൻട്രിക് സർക്കിളാണല്ലോ. അച്ഛൻ പറഞ്ഞതിൽ പറയണം കേട്ടോ, സിഗരറ്റ് വലിക്കുന്ന കാണണ്ട. ഇത്രയായിട്ടും അച്ഛനെ ഭയമാണോ? ഭയമാണോ? കസേരക്കടുത്ത് ചാരി വെച്ചിരിക്കും, ചുരുളൊരു കണ്ടില്ലേ? ആയുർവേദവും അലോപ്പതിയും കൂടി എങ്ങനെ ഒരുമിച്ച് പോകുന്നു? നീ ഇത്ര വിട്ടിയായാലോ? അത് വളരെ എളുപ്പമില്ല. അപകടകാരികൾ അല്ലാത്തവരെ അലോപ്പതി ചികിത്സിക്കുന്നു, അതായത് ഞാൻ. അപകടകാരികളായവരെ ആയുർവേദം ചികിത്സിക്കുന്നു, അതായത് എൻ്റെ അച്ഛൻ. ഞാൻ കാണുന്ന വിചാരിച്ചിരിക്കായിരുന്നു, ഇപ്പൊ കണ്ട നന്നായി. എന്റെ വാസുദേവ കൊന്നു കളയലോ എംബോക്കിയോള്. വന്നിട്ട് അധികം നേരായോ? നേരത്തെ എത്താഞ്ഞത് എന്റെയും കുട്ടികളുടെയും ഭാഗ്യാന്ന് വെച്ചോളൂ. ഇതാ തരുന്ന വെച്ചാ അങ്ങോട്ട് വരില്ലായിരുന്നു. എന്തായി കണ്ണേ? അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ അശ്രീകരം? ഇങ്ങോട്ട് പോന്നോളൂ. ആ നാരായണൻ അവിടെ, അവൻ ഒരാഴ്ച ഇവിടെ തന്നെ അങ്ങോട്ട് കഴിയട്ടെ. ഞാൻ ഊണ് കഴിഞ്ഞ് ഇന്ന് തന്നെ അങ്ങോട്ട് പോവേ. ഇനി ഇങ്ങോട്ട് വരണ്ടി വരില്ല കേട്ടോ. മരുന്നുകളെല്ലാം കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കണ്ടാട്ടോ. അങ്ങനെ ആവട്ടെ. വാ മോനെ പോവാ. കൊല്ലൂരോ വിറ്റങ്ങളെ, ഇവിടെ ആരും ഇല്ല ഈ കുളത്തൊന്നും വിടിയിക്കാൻ. നാരായണ, അരിക്ക. അപ്പൊ നാരായണ, താൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ കുട്ടിയോട് എഴുത്തയക്കാൻ പറഞ്ഞോളൂ, ഞാനിപ്പൊ തന്നെ പോവുക. വിവരത്തിന് ഒരു കത്തയക്കായിരുന്നില്ലേ സുമംഗലേ നിനക്ക്? വസുദയ്ക്ക് അമ്മയുടെ കത്തുണ്ടായിരുന്നു. ഞാൻ ഉടനെ പോവുകയാണ്. അച്ഛൻ തന്നെ അല്ലേ ഉള്ളൂ ഇല്ലത്ത്. ഇവന് നിന്നെ കാണണം ഒരേ ഒരു വാശി. കൂടെ കൊണ്ടുപോകുന്നു. ഒപ്പോളെ ഈ ഏട്ടന് പ്രാന്ത. ഹരി ഇവിടെ വരൂ. ഇപ്പൊ നിന്നോട് വിശേഷം ഒന്നും ചോദിക്കണില്ല. പറയാൻ ഇശ ഉണ്ടാവുമെന്നറിയാം. സ്വർഗ
ഈ മരുന്ന് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കണം വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം പക്ഷേ മരുന്നല്ല പ്രധാനം അറിയാലോ എന്താ അങ്ങോട്ട് തന്നെയാണല്ലോ തിരിച്ചു പോകേണ്ടത് അത് സാരമില്ല ഫാദർ ലാവിന്റെ സ്വഭാവം മാറാതിരിക്കില്ല ഒരാൾക്ക് എന്നും ഒരേ ഭാവം നിലനിർത്താൻ കഴിയില്ലല്ലോ सुमंगल भरण कौटोड़ी സ്നേഹിതന്റെ സഹോദരി മാത്രമാണോ എന്താണ് മിണ്ടാത്തേ എന്റെ നിന്റെ കൊഴിഞ്ഞു പോയ ഒരു സ്വപ്നം ആസ് 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 കാരണം പോടോ രാജാ 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 എല്ലി ആയി പോയല്ലോ मचे आड़े अद कल्याण वासियावन प्रत्यक्ष असुखुटी इन विषमितयटा एल पड़सुन पणिया विचार
വേറൊരു കാര്യം ആലോചിച്ചതിലും കഷ്ട ആ ബാർഷ്യാരുട്ടിന്റെ അതിനാകെ ഒരു ആശയ തള്ളിയിരുന്നു അവതാരിച്ച് എന്നിട്ട് സമയം പോയി ഇതറിഞ്ഞില്ല ചന്തയിലൊന്ന് പോണം അപ്പൊ നമ്മൾ പോട്ടെ മാഷെ ചോറുണ്ടെന്നിട്ടുണ്ട് എന്തിനാ ഹരി എന്നും ചോറ് കൊണ്ടുവരണേ ഊണഴിക്കാതെ എങ്ങനെയാ ജീവിക്ക നാളെ മുതൽ ചോറ് കൊണ്ടുവരണ്ടാട്ടോ എന്താ എനിക്കൊരു വിഷമവും ഇല്ല അതല്ല ഹരി നാളെ മുതൽ അമ്പലത്തിൽ പോയി തുടങ്ങും എന്തിനു ചേച്ചിക്ക് ഒറ്റയ്ക്കൂടെ കഴിയാൻ പേടിയാവില്ലേ അമ്മ ഉണ്ടായിരുന്നപ്പോ ഒച്ചയണക്കം ഉണ്ടായിരുന്നു ഇല്ലേ ഒന്നുമില്ലാത്തവർക്ക് ആരെ പേടിക്കാനാ ഹരി അല്ലെങ്കിൽ ഇല്ലാത്തൊന്നും ആവശ്യമുള്ളൂ അച്ഛനോട് കേട്ടോ ഞാൻ പറഞ്ഞോളാം ഏട്ടനോട് ഒന്നിവിടം വരെ വരാൻ പറയൂ ഇപ്പോഴോ എപ്പോഴെങ്കിലും അന്തിനേച്ചി ഊണഴിച്ചില്ലല്ലോ ദൈവം വരുത്തണേക്ക സഹിക്ക അല്ലാതെ എന്താ ചെയ്യ പോട്ടെ മോളെ എനിക്കെന്താ അവിടെ ഇരുന്നോളൂ നാളെ മുതൽ അമ്പലത്തിൽ പോവാന്ന് ഹരി പറയണ കേട്ടു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു പോയാ പോരെ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല ബോധ്യപ്പെടുത്താനും ആരുമില്ല എന്താണ് തെറ്റിദ്ധരിക്കൂ പറഞ്ഞോളൂ ആ ശാന്തിക്കാരൻ കുറെ നാളായി ശല്യം ചെയ്തു അതും ഇതും പറഞ്ഞു ഞാൻ അയാളുടെ കൂടെ താമസിക്കട്ടെ നന്ദിനി പറയുന്നത് എന്തോ ശരിയാണെന്ന് സമ്മതിച്ചു തരാൻ ഞാൻ ഒരുക്കാം എനിക്ക് ആരെയും രക്ഷിക്കാനായില്ല നന്ദിനി എന്റെ പോലും ദാസേട്ടാ
എന്ത് പറ്റി? ഒന്നുമില്ലടാ, ഒരു നീർവീഴ്ച. ദാസേട്ടൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇത്തവണ നീ നേരത്തെ എത്തിയല്ലേ. നഷ്ടപ്പെട്ട സന്ദർഭങ്ങളെ ഓർത്ത് വേദനിക്കുവാനുള്ള അവസരം ഇപ്പോൾ ഇല്ലാതായി. ആ, ഒന്ന് കുളിച്ച് ഫ്രഷായിക്കോളൂ. പിന്നെന്തൊക്കെയാണ് പുരുഷോത്തമന്റെ വിശേഷങ്ങൾ? ഇവിടെ ആർക്കും വിശേഷമൊന്നുമില്ലടാ. മുഖഭാവങ്ങളിൽ അത്ര പെട്ടെന്ന് മാറ്റം വരുന്നതല്ല ഈ ഗ്രാമം. ആ, നീ പോകുന്നതിന് മുമ്പ് ആ പിൽസൊന്ന് എടുത്തു തരൂ, കുറച്ച് വെള്ളവും. രമേശ, ദാസേട്ടന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട്. മാഷ് ഇന്ന് ഞായറാഴ്ച എവിടേക്കാ? സ്കൂൾ വരെ ഒന്ന് പോകണം, ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടേ. ആ, വൈകിട്ട് ഞാനങ്ങ് വരുമെന്ന് ദാസേട്ടനോട് പറഞ്ഞപ്പോ. ശരി. മാഷേ, മാഷിന്റെ അയലോക്കത്തെ ആ വാരസേരി പെൺകുട്ടി പുതിയ ശാന്തിക്കാരന്റെ കൂടെ താമസമാക്കിയല്ലേ. രാമേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ സംഗതി അറിഞ്ഞത്. ഒരു നിലയ്ക്ക് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അല്ല മാഷേ? ഞാൻ രണ്ട് ദിവസം മുമ്പേ മാഷോട് ചോദിച്ചു. മറന്നിട്ടില്ല അല്ലേ? മറക്കേ, അങ്ങനെ മറക്കാൻ ഒക്കുവോ വളക്കച്ചവടക്കാരനെ. ഇത് ഭാര്യയും കുട്ടികളാണല്ലേ. ആ, ഞാൻ സാറിന്റെ കൂടെ വരണം. വേണ്ട, കുട്ടികളെ ഉത്സവം കാണിക്കാം. ഉത്സവമല്ല, വേല. കുട്ടികൾക്ക് വേല കാണാം. സാറ് എണ്ണം. Thank you.
സുമംഗലേ നോക്കേട്ട ആ കുട്ടിയിൽ എന്ത് രസമല്ലേ സുമംഗലേ എന്താ ഏട്ടാ നീ ഒറ്റയ്ക്കാണോ വന്നത് അതെ എന്താ ഇവിടെ ഇതുവരെ നമ്പൂരാരുടെ ഉത്സവത്തിന് പോയിട്ടുള്ളൂ പറയരുടെ വേലയൊന്ന് കാണാന്ന് വെച്ചു കുട്ടികളുടെ വിചാരം അവർ വളരെ ദൂരം പോയെന്നാണ് പക്ഷേ അവരെ അറിയണില്ല പുറപ്പെട്ട സ്ഥലത്താണ് തിരിച്ചുമെങ്കിലേ നിനക്ക് എന്ത് പറ്റി എന്താണ് ഉണ്ടായത് പറയൂ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അന്ന് ഡോക്ടറുടെ മുറി വെച്ച് പറഞ്ഞില്ലേ ഒരാൾക്ക് എന്നും ഒരേ ഭാവം നിലനിർത്താൻ കഴിയില്ല എന്ന് ചിലർക്ക് ചിലർക്കതിന് കഴിയും അപ്പോൾ വാസുദേവന്റെ അസുഖം വർദ്ധിച്ചു അല്ലേ മുമ്പത്തേക്കാൾ കൂടുതലായി അതുകൊണ്ടാണോ നീ പോന്നത് അങ്ങനെയാണെങ്കിൽ വളരെ മുൻപേ ഞാൻ വരുമായിരുന്നു പിന്നെ ഏട്ടനോട് അതെങ്ങനെ പറയാ പറയൂ അത് പറയുന്ന തന്നെ വിഷമമാണ് പറഞ്ഞോളൂ അനുഭവിച്ചതിനേക്കാൾ വിഷമം ഉണ്ടാവില്ലല്ലോ പറഞ്ഞു തീർക്കാൻ കുളിക്കാൻ പോവില്ലേ പഴയടുത്ത് അപ്പന് അസുഖം കൂടുതലാണത്രേ ജാനുവിനെയും കൂട്ടി ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരാം
അച്ഛനെ പേടിയ ഭഗോ അര്യമാ സവിതാപുരന്ധിർ മഹ്യം ത്വാ ദുർഗാർഹവത്യായ ദേവാ.